കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ട്വിറ്ററിൽ ഇന്ത്യക്കെതിരെ എടുത്ത അടവ് തെറ്റി സോഷ്യൽ മീഡിയയിൽ മാനം പോയി പാക് മുൻ ഹൈക്കമ്മീഷണർ. കാശ്മീരി യുവാവിനെ തെറ്റിദ്ധരിച്ച് പോൺ താരത്തിന്റെ ചിത്രം റീട്വീറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആകെ പരിഹാസ്യനായിരിക്കുകയാണ് പാക് മുൻ ഹൈക്കമ്മീഷണർ അബ്ദുൾ ബാസിത്. ആനന്ദ്നാഗിൽ പെല്ലറ്റ് ആക്രമണത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടയാളുടെ എന്ന പേരിൽ അദ്ദേഹം റീട്വീറ്റ് ചെയ്തത് പോൺ താരം ജോണി സിൻസിന്റെ ചിത്രമായിരുന്നു. ആനന്ദ്നാഗിൽ നിന്നുള്ള യൂസഫ് എന്നയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്നും ശബ്ദമുയർത്തുക എന്നും കുറിച്ച് ജോണി സിൻസിന്റെ പോൺ വീഡിയോയിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് അടക്കമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇത് കണ്ണുമടച്ച് വിശ്വസിച്ച ഇന്ത്യക്കിട്ട് പണിയാനായി റീട്വീറ്റ് ചെയ്തത് ഒടുവിൽ അബ്ദുൾ ബാസിത്തിന് തന്നെ പണിയായി മാറുകയായിരുന്നു. ജോൺസിൻസിന്റെ പോൺ വീഡിയോയിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് അടക്കമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിലുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു അബ്ദുൾ ബാസിത്ത് റീട്വീറ്റ് ചെയ്തത്. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതിന്റെ സ്ക്രീൻഷോട്ട് പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള മാധ്യമപ്രവർത്തക നൈലായിനായത്ത് പുറത്തുവിട്ടു. ഇതോടെ ബാസിത്തിന്റെ അമളി സോഷ്യൽ മീഡിയ മൊത്തം പാട്ടായി മാറി. സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് തിരിച്ചറിഞ്ഞതോടെ അബ്ദുൾ ബാസിത്ത് ട്വീറ്റ് ഡിലീറ്റ് ചെയ്ത് തലയൂരി. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടെ പാകിസ്ഥാൻ ഇന്ത്യൻ സ്ഥാനപതിയെ പുറത്താക്കുകയും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം കുറയ്ക്കുകയും ചെയ്തിരുന്നു. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും യാഥാർത്ഥ്യം പാകിസ്ഥാൻ ഉൾക്കൊള്ളണമെന്നുമായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. ഇന്ത്യ ജമ്മു കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്നും ഇക്കാര്യം എല്ലാ അന്താരാഷ്ട്ര വേദികളിലും ഉന്നയിക്കുമെന്നും കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. കാശ്മീരിൽ ജനങ്ങൾ മരിച്ചു വീഴുകയാണെന്ന റിപ്പോർട്ടുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ യു എന്നിലേക്ക് അയച്ച കത്തിൽ പാകിസ്ഥാൻ ഉദ്ധരിച്ചത് വിവാദമായിരുന്നു. ഇങ്ങനെ ഇന്ത്യയെ താറടിച്ചു കാണിക്കാനും നാണം കെടുത്താനുമുള്ള ഒരവസരവും പാകിസ്ഥാൻ വെറുതെ വിടാറില്ല. ഇന്ന സ്ഥലമെന്നില്ലാതെ എവിടെയും ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ താഴ്ത്തിക്കെട്ടുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. അങ്ങനെ കണ്ണും പൂട്ടി എടുത്തുചാട്ടത്തിലാണ് പാക് മുൻ ഹൈക്കമ്മീഷണർക്ക് ഇത്ര വലിയ അബദ്ധം പിണഞ്ഞതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. എൻ്റെ പേര് നിർമ്മല, ഹൗസ് വൈഫാണ്. കാന്താരി പ്ലസിൻ്റെ പരസ്യം പേപ്പറിൽ കണ്ടതോടുകൂടി അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് ബ്ലഡ് നോക്കിയപ്പോൾ ഷുഗറും കൊളസ്ട്രോളും വളരെ കുറഞ്ഞിട്ടുണ്ട്. കാന്താരി പ്ലസ് കഴിക്കൂ, നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കൂ.